നമസ്കാരം. സൈനികനെ തല്ലിച്ചതച്ച കേസ് തേച്ചു മാച്ചു കളയാൻ ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കി സൈന്യത്തിന്റെ ഇടപെടൽ. കരിക്കോട്, പേരൂർ എന്നീവരത്തിൽ വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേശിനെയും സെപ്റ്റംബർ 25 സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയും തുടർന്ന് പോലീസിനെ ആക്രമിച്ചതായി കള്ളക്കേസുണ്ടാക്കി ജയിലിലടക്കുകയും ചെയ്ത സംഭവം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ദക്ഷിണ മേഖല IGP പ്രകാശ് സസ്പെൻഡ് ചെയ്തെങ്കിലും കടുത്ത നടപടി തന്നെ വേണമെന്ന ആവശ്യമാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുള്ളതായും പരാതിയുണ്ട്. 12 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തു വന്ന സഹോദരങ്ങൾ കേൾക്കേണ്ടി വന്ന ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ് കേരളം ഞെട്ടിയിരുന്നു. അതേസമയം കേസിലുൾപ്പെട്ട പോലീസുകാർക്ക് രക്ഷപ്പെടൽ എളുപ്പമാകില്ലെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൈനികന് മർദ്ദനമേറ്റ സംഭവം സൈന്യം വളരെ ഗൗരവമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് സൈനികന്റെ കുടുംബവും വിമുക്ത ഭടന്മാരുടെ സംഘടനകളും പരാതി നൽകിയതിന് പിന്നാലെയാണ് കേസിൽ സൈന്യത്തിന്റെ ഇടപെടലുണ്ടായത്. ഈ കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണുള്ളതെന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പോലീസുകാർക്കെതിരെ മിലിറ്ററി ഇന്റലിജൻസ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നതായും സൂചനകൾ വരുന്നുണ്ട്. ഇതിനിടെ SI അനീഷ് മുഹമ്മദിന് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇക്കാര്യം കൂടി പുറത്തു വന്നതോടെ സഹോദരങ്ങളെ മർദ്ദിച്ച കേസിൽ NIA അന്വേഷണവും ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും എത്തുന്നുണ്ട്. അതേസമയം ചിലർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സേന മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷവും ഉയർത്തിയിട്ടുണ്ട്. സേനയ്ക്കുള്ളിലെ ഇടതുപക്ഷ അനുകൂല സംഘടന ഇതിനെതിരെ രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. DYFI കുണ്ടറ മേഖല ജോയിന്റ് സെക്രട്ടറി കൂടിയായ വിഘ്നേഷിനെ നീ പിണറായിയുടെ ആളാണോടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. സൈനികനായ വിഷ്ണുവിനോട് നീ ഇനി ഈ വിരൽ കൊണ്ട് കാഞ്ചി വലിക്കില്ല എന്ന് പറഞ്ഞ് വിരലുകൾ അടച്ചൊടിച്ചു. നീ ചത്താൽ നിന്റെ ശവത്തിൽ ഒരു റീത്തും വയ്ക്കും എന്നായിരുന്നു അനീഷ് മുഹമ്മദിന്റെ ആക്രോശമെന്ന് ജാമ്യത്തിലിറങ്ങിയ വിഘ്നേഷും വിഷ്ണുവും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോലീസുകാരുടെ ക്രൂരതയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് സംഘടനയും ആവശ്യപ്പെടുന്നത്. DGP ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള 70 പോലീസുകാരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബലാത്സംഗം എന്നീ 3 കുറ്റകൃത്യങ്ങളിലൊഴികെ ഒരു സൈനികനെയോ സൈനിക ഓഫീസറെയോ അറസ്റ്റ് ചെയ്യാൻ ലോക്കൽ പോലീസിന് ഒരധികാരവുമില്ലെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 45(1) വകുപ്പ് വ്യക്തമാക്കുന്നു. ഈ 3 കുറ്റകൃത്യങ്ങളിൽ ഇര സിവിലിയനാണെങ്കിൽ മാത്രമേ ഒരു സൈനികനെയോ ഓഫീസറെയോ വ്യക്തമായ തെളിവോടെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുള്ളൂ. ഈ കുറ്റകൃത്യങ്ങളിലെ ഇര സേനയിലുള്ളവരാണെങ്കിൽ അതിന്മേൽ കേസെടുക്കുവാനും പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനും സൈനിക പോലീസിനും കോടതിക്കും മാത്രമാണ് അധികാരം. ആർമി ആക്ട് 70, എയർഫോഴ്സ് ആക്ട് 72, കോസ്റ്റ് ഗാർഡ് ആക്ട് 50 എന്നീ വകുപ്പുകൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതല്ലാതെ കേസുകളിൽ കോടതി ഉത്തരവുണ്ടായാൽ പോലും കേന്ദ്ര സർക്കാരിന്റെ രേഖാമൂലമുള്ള അനുമതി കൂടാതെ ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സൈന്യം അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഈ കേസിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കുറ്റക്കാരായ പോലീസുകാർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.